ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് എല്ലാം നിത്യമായ പുതുക്കത വേണ്ടി വരാനിരിക്കുന്ന ദേവപുത്ര പാപപരിഹാരപ്രദമായ നിലവിലെടുത്തിയാത്മാർക്ക് വേണ്ടി പാപപരിഹാരം ഇറങ്ങി വരുമാറണമേ. ദൈവമയർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമ്പാകളുടെ മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറി തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ അഭിവാഞ്ചിയോടെ വരികും വന്നിക്കുന്ന എന്നിന്റെ ആരാധന വൃന്ദത്തെ അദൃശ്യമായ വരുത്തോക്രം ആസ്പിച്ച് ആശീർവദിക്കുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവ് യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാൻ പോകുന്ന എല്ലാവരും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലും കാണട്ടെ അമ്മാലേലൂയ്യ യോമാലേലൂയ്യ ഉണ്ടാകട്ടെ. ുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ ദിവ്യശരീരവും ഞങ്ങൾ പാനം ചെയ്ത നപുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരമായിട്ട് തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ രണ്ട് ലോകങ്ങളിലും കരുണ ചെരിയണമേ. സ്തുതി പാടും കബറടഞ്ഞോർന്ന ശരണം നീയേ,
നിന്റെ ദൈവികമായ മേശയിൽ നിന്നും ഇന്ന ദിവസം ആനന്ദവൻ വെച്ചിരിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനി പൊഴുപ്പെഴുന്നേക്കും ഞങ്ങളെല്ലാവരും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായി. ബാർഗ്മോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ ക്ഷേപ്രതി സ്വർഗത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനദിയെന്ന പിരാനെ, ഞങ്ങളിൽ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യുമാറങ്ങണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ഏനകനാം പിതാവും ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും എപ്പോഴും സ്തുതിച്ച് സ്തോത്രം ചെയ്യുമാറങ്ങണമേ. പരമോന്നതമാം പദമതിലമരും പരനാം ദേവ കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ. ചേർത്തിയിടണമേ ഞങ്ങളെ ദിവ്യ ശ്ലീപാത്തണലിൽ തവക കൃപയി പൂജക നിവകേ വർഷിക്കണമേ. സ്തോത്രം സർവം വായ്കള ശേഷം നൽകും ഞങ്ങൾ നിന്ദാതെല്ലോ വിമലാത്മന്നും സ്തുതി പാടിയിടും. എൻ കർത്താവേ നിന്തിരുഗാത്രം പക്ഷിച്ചോരാ ഇപ്പാപികൾ തൽ ദുഷ്കൃതമഖിലം മോചിക്കണമേ. നിർമ്മല മാതാ കന്യകമറിയാം നിന്നവതാരം മന്നിതിലെങ്ങും മുന്നറിയിച്ചൊരു നിബിയന്മാരും നിധിയതാൻ്റെ വേ തന്നെ നികടേ മധ്യാഹ്നത്തിൽ മിന്നും താരക യോഹന്നാനും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ജനനി പരിശുദ്ധ പ്രാർത്ഥനയാ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക. മറിയാമി സ്മരണം ബർഗ്മോർ സേലും ബശ്ലും ആഹാനു ഹാബിബായി. എന്റെ സഹോദരന്മാരും വാലസിലുള്ള ഒരുമേ, കർത്താവിന്റെ പുണ്യമുണ്ടാക്കുന്ന വിശുദ്ധ മദ്ബഹയിൽ നിങ്ങൾ പ്രാപിച്ച വഴിയാഹാരത്തിനും അനുഗ്രഹത്തോടും കൂടി ശുദ്ധമുള്ള വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപകൾക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ നേരം നിങ്ങളെല്ലാവരും സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥന്മാരുടെ കൂടെ സമീപസ്ഥന്മാരും മരിച്ചുപോയവരുടെ കൂടെ ജീവനുള്ളവരും കർത്താവിന്റെ രക്ഷാകരമായ വിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും
വിശുദ്ധ മാമോദീസായുടെ റൂസ്മാ കൊണ്ട് മുദ്രയിടപ്പെട്ട ഒരുമേ, ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. ഇതിനാൽ സത്യവിശ്വാസികളെ, നിങ്ങളുടെ വാങ്ങിപ്പേരുടെ ആത്മാക്കളെ എല്ലാം നിത്യതയുടെ ഭാഗ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ ശുദ്ധിമാന്മാരുടെ ഗണത്തോട് ചേർത്ത് കരുണയോടെ സമാശ്വസിപ്പിക്കും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാൽ കരുണ കണ്ടെത്തപ്പെട്ട സഹായിക്കപ്പെടുവാൻ എല്ലാ നാളിലും ഇടവരട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവ്വം പോകുവീൻ. നാൾതോറും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ആ പ്രാർത്ഥനകളിൽ ബലഹീന എന്നെയും കൂടെ പ്രത്യേകം സ്മരിക്കുകയും ചെയ്യുവീൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കൃപാനംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷ സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളുടെ കാരോട് ഉപേക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോഴെപ്പോഴും സമയത്തും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മീ കാട്ട കാരോടും ചെമ്മാവിവരെ ഭൂമിയറിശം തന്നെ സവയെ തീരി അനവര ഉദയോനരു ചെയ്തോ എന്നീരേ തങ്ങൾ ഉൾക്കുള്ളും പോയിൽ വാസം ചെയ്യും ഞാൻ. ദുർഹായമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ബലഹീനന്മാരും പാപികളായ നമ്മുടെ മേൽ എപ്പോഴും ദൈവം തന്റെ സ്വർഗീയമായ അനുഗ്രഹങ്ങളും മനോഗുണവും ചെരിയുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ അത്രയും സ്നേഹനിധികളായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ ദിവസം വിശുദ്ധ സ്ലീബാ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലൂടെ ആദ്യത്തെ ഞായറാഴ്ചയുടെ വായന ഈ വെള്ളിയാഴ്ച വായിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 24 അധ്യായം 36 മുതൽ 51 വരെയുള്ള വേദഭാഗമാണ്. നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് എല്ലാവരും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവ് ലക്ഷണം പറഞ്ഞിരിക്കുന്നത് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. എന്താ നോഹയുടെ കാലം? തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു, എവിടെയും കല്യാണമായിരിക്കുമെന്ന്. കല്യാണത്തിന്റെ പ്രത്യേകത യേശു പറയാണ്, ഈ നാളുകളിലെ കല്യാണത്തിന്റെ പ്രത്യേകത തിന്ന് കുടിച്ചായിരിക്കും കല്യാണം കഴിക്കാന്ന്. എവിടെ ഇപ്പൊ നിസ്സാര കാര്യങ്ങൾക്കും സദ്യയാണ്.
പണ്ടൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഒരു ഓർത്താൽ ഓർത്തു അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ബർത്ത്ഡേ പോലും ആഘോഷമാക്കി മാറ്റുകയാണ്. വിവാഹത്തിന്, അതായത് വെഡിങ് ആനിവേഴ്സറി, ഇപ്പോൾ കല്യാണത്തിൽ അന്ന് ചെലവ് ചെയ്തതിനേക്കാൾ ഭയങ്കരമായ രീതിയിൽ ചെലവ് ചെയ്യുകയാണ്. അറിയാ, നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ കാലം എങ്ങനെയാണെന്ന് മനസ്സിലാകും. അത് മല്ലന്മാരുടെ കാലമായിരുന്നു. ആരാണ് ഫസ്റ്റ് കിട്ടുന്നതെന്ന് ഇന്ന് മനുഷ്യൻ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന കാലമാണ്. നോഹയുടെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. വേദന മല്ലന്മാരാ, ഏറ്റവും കൂടുതൽ തിന്നവൻ, ഏറ്റവും കൂടുതൽ ചാടിയവൻ, ഏറ്റവും കൂടുതൽ ഓടിയവൻ, ഏറ്റവും നന്നായി വേഗത്തിൽ എഴുതിയവൻ, ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ കൂടെ കിടന്നവൻ, ഏറ്റവും കൂടുതൽ റോപ്പ് കെട്ടി അതിലൂടെ കൈപിടിക്കാതെ ബാലൻസ് ചെയ്ത് നടന്നവൻ, ഏറ്റവും കൂടുതൽ ഓടിയവൻ, എല്ലാവരേക്കാൾ വേഗത്തിൽ ഓടിയവൻ, 24 മണിക്കൂറും നിർത്താതെ തമ്പുരും വീട്ടിയവൻ, അങ്ങനെ ഇന്ന് എവിടെയും മത്സരത്തിൻ്റെ കാലമാണ്, മല്ലന്മാരുടെ കാലമാണ്. കർത്താവ് പറയാണ് ഈ കാലം തിരിച്ചറിയാമെന്ന്, ഇത് നോഹയുടെ കാലമാണെന്ന്. കാരണം തിന്നു കുടിച്ച് വിവാഹം കഴിച്ച് പോകുന്ന കാലം മാത്രമല്ല, പറഞ്ഞാൽ കേൾക്കാത്ത കാലമാണ്. കാരണം നോഹയുടെ കാലത്ത് നോഹ വർഷങ്ങളോളം പ്രസംഗിച്ചിട്ടും ആരും പെട്ടകത്തിൽ പ്രവേശിക്കാൻ കൂട്ടാക്കിയില്ല. ഇന്നും അങ്ങനെ തന്നെ, സുവിശേഷം പലരോടും ഘോഷിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. അപ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ച മറ്റൊരു സംഗതി, അന്ന് ജലപ്രളയം വന്നത് പെട്ടെന്നായിരുന്നു. സ്നേഹമുള്ളവരെ, സാധാരണ ഒരാള് ഫ്രണ്ടിൽ നിന്ന് ഒരടി വരുവാണെങ്കിൽ ഞെട്ടിപ്പോകുന്നില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷോർക്കാപ്പുറത്ത് പുറകുന്ന ഒരടി തന്നാൽ നമ്മൾ നടുങ്ങി പോകും. സ്നേഹമുള്ളവർ, ഓർക്കാപ്പുറത്തായിരിക്കും ഇത് സംഭവിക്കുന്നതെന്ന്. കാരണം ഇനി തീയാലെ ഭൂമി വെന്തു പോകുമെന്ന പത്രോസിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അന്ന് വെള്ളം കൊണ്ടായിരുന്നെങ്കിൽ ഇനി തീ കൊണ്ട് എങ്ങനെ നശിക്കുന്ന നമുക്ക് അറിഞ്ഞൂട. ആറ്റംബോംബ് വർഷിച്ചാൽ സംഭവിക്കാം. 2012 സംഭവിച്ചേക്കാവുന്നല്ല, സംഭവിക്കുന്ന ഭൂമിക്ക് നേരെ വരുന്ന വലിയ ഉൽക്ക അത് 2012 ഇവിടെ വരും. അതായത് മൈലുകളോളം വേഗത്തിൽ സഞ്ചരിച്ച് വരുന്ന ആ ഉൽക്ക ഭൂമിയെ വന്ന് ഇടിക്കും. ഇടിച്ചാൽ ഈ ഭൂമിയുടെ ഗതി എന്താകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കർത്താവ് പറയാണ് ആദ്യം സംഭവിക്കുന്ന ഇതാണ്, ലോകത്ത് അനീതി പെരുകും. അനീതി പെരുക എന്ന് പറഞ്ഞാല്, ഇപ്പോൾ അന്തിക്രിസ്തുവിന്റെ കാലത്തിന് തുടക്കം ഇട്ടു. അന്തിക്രിസ്തു ലോകം ഭരിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അവൻ നമ്പറുകൾ പതിപ്പിച്ച് മനുഷ്യനെ തന്റെ വരുതിയിലാക്കും. നിങ്ങൾക്ക് കേൾക്കണമോ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലത് കൈത്തണ്ടയിലോ നെറ്റിത്തടത്തിലോ ഈ നമ്പർ പതിപ്പിക്കാൻ അവൻ ധൃതി കൂട്ടും. കാരണം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡെല്ലാം അതിന് മുന്നോടിയാ. ക്രെഡിറ്റ് കാർഡ് പലരും മോഷ്ടിക്കുക, പലരും അത് കവർച്ചയായിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബോണിലേക്ക്, നെറ്റിത്തടത്തിലേക്കോ കൈപ്പത്തിയിലേക്കോ അത് ലേസർ ബീം മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ വിയറ്റ്നാമിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ മെഷീൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബോണിലേക്ക് ഇത് ആലേഖനം ചെയ്യും, മുദ്ര പതിപ്പിക്കും. ഇത് അന്തിക്രിസ്തുവിന് മുദ്ര. ഈ മുദ്ര ഏറ്റാത്ത ഗുണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വീട്ടില് സമയത്ത് വരും. കാരണം 1 കിലോ അരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് നിങ്ങളുടെ കൈ കാണിച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ആ നിമിഷം സാധനം അവിടെ വരും. അതിവേഗത്തിലായിരിക്കും അന്തിക്രിസ്തുവിന്റെ രാജ്യത്തിലെ കാര്യങ്ങൾ. സ്നേഹങ്ങളെ, ഈ മുദ്ര ഏക്കാത്തവർക്ക് സംഭവിക്കുന്നത് അന്തിക്രിസ്തു പീഡിപ്പിക്കും. അന്തിക്രിസ്തുവിന്റെ 3.5-7 വർഷക്കാലത്തെ പീഡനം ഭയങ്കരമായിരിക്കും. അന്തിക്രിസ്തുവിന്റെ പീഡനത്തിൽ നമ്മൾ ആരും കിടക്കരുത്. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ആദ്യത്തെ പോക്കിന് അങ്ങ് പോകുന്നവന് ഭൂമിയിൽ നടക്കുന്ന അന്തിക്രിസ്തുവിന്റെ ഭരണത്തിൽ ഉൾപ്പെടേണ്ടി വരില്ല, വിധേയപ്പെടേണ്ടി വരികയില്ല. ആരാണ് അന്തിക്രിസ്തുവിന്റെ മുദ്രയേക്കുന്നത്? കർത്താവിനെ സ്വീകരിക്കാതെ, കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മുദ്ര സ്വീകരിക്കാതെ പാപത്തിൽ ജീവിക്കുന്ന എല്ലാവരും സുഖജീവിതത്തിന് വേണ്ടി അന്തിക്രിസ്തുവിന്റെ മുദ്ര സ്വീകരിക്കും. അന്തിക്രിസ്തുവിന്റെ മുദ്ര സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം നിന്റെ ആളായിട്ടൊക്കെ അവൻ അഭിനയിക്കും. പിന്നെ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ അവന്റെ തനിനിറം വെളിപ്പെടുത്തും. അവൻ എല്ലാവരെയും അവന്റെ വരുതിയിലാക്കി കഠിനമായി പീഡിപ്പിക്കും. അപ്പോഴാണ് മുദ്ര ഏറ്റത് കഷ്ടമായി പോയിന്ന് അബദ്ധം പിണഞ്ഞത് നിങ്ങൾ മനസ്സിലാകുന്നത്. സ്നേഹങ്ങളൊരു, വിശുദ്ധന്മാര് ഭൂമിയിൽ ഉണ്ടാവില്ല, വിശുദ്ധന്മാരെ ഇതിനോടകം കർത്താവ് എടുത്തുകൊണ്ടു പോകും. സ്നേഹങ്ങളൊരു, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 3.5 വർഷം കൂടെ ആകുമ്പോഴത്തേക്ക് 7 വർഷം പൂർത്തിയാവും. അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ ദുർഭരണം ഭൂമിയിൽ പൂർത്തിയായി കഴിയുമ്പോൾ 7 വർഷം മുമ്പ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വിശുദ്ധന്മാരുമായി ഭൂമിയിൽ കാലുകുത്തും, ഒലുമലയിൽ കാലുകുത്തും. യേശുക്രിസ്തു ഒലുമലയിൽ കാലുകുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒലുമലയിൽ വട്ടം ഒരു, അതായത് മൺചട്ടിക്ക് പൊട്ട് വീണ പോലെ ഒരു പൊട്ട് വീണിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തു അവിടെ കാലുകുത്തി ലാൻഡ് ചെയ്യാൻ പോവാണ്, കാലുകുത്താൻ പോവുകയാണ്. യേശുക്രിസ്തു കാലുകുത്തി കഴിഞ്ഞ് സാത്താനെ, അന്തിക്രിസ്തുവിനെ, അവൻ 1000-ാം ആണ്ടേക്ക് ചങ്ങലയിടും.
ചങ്ങലക്കിട്ടവൻ ബന്ധിക്കും. എന്നിട്ട് യേശുക്രിസ്തു ഭൂമിയെ വാഴും. 1000 വർഷം കഴിയുമ്പോൾ അന്തിക്രിസ്തുവിനെ അഴിച്ചുവിടും, പിശാചിനെ അഴിച്ചുവിടും. എന്നിട്ട് യേശുക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് സാവാലവൃദ്ധ ജനങ്ങളെയും ന്യായം വിധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? അതെ, സ്വർഗം വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളത്. മദ്യപിക്കുകയും തല്ലുകയും അടിക്കുകയും കുത്തുകയും വെട്ടുകയും ഭാര്യയോട് ലേശം പോലും ദയവില്ലാതെ പെരുമാറുകയും ഭർത്താവിനോട് ലേശം പോലും ബഹുമാനം കാണിക്കാതിരിക്കുകയും തീറ്റ കുടി ആനന്ദം ഇതൊക്കെ ആയിട്ട് നടക്കുകയും പുളയ്ക്കുകയും ചെയ്യുന്നത് അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആരംഭം വിട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ സമാഗതമായി. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി ഇങ്ങനെ ഒരു മെസ്സേജ് നീ കേൾക്കുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? യേശു ക്രിസ്തു ആദ്യം വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നു. അവൻ കാലിക്കൂട്ടിൽ പൂജാതനാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ വരുമെന്ന് പറഞ്ഞു. അവൻ അപ്പൊ പലരും അന്ന് നിരാശയോടെ വിചാരിച്ചു ഇനി ഏതായാലും വരാൻ പോണില്ലെന്ന്. പക്ഷെ അവൻ വന്നില്ലേ, അവൻ കാലിക്കൂട്ടി ജനിച്ചു. വന്ന യേശു ക്രിസ്തു പറയാണ് ഞാൻ വീണ്ടും വരുമെന്ന്. ആദ്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് പ്രവചനം നിറവേറിയെങ്കിൽ ഇത് യേശു ക്രിസ്തു നേരിട്ട് പറയുകയാണ് ഞാൻ വീണ്ടും വരുമെന്ന്. അതുകൊണ്ട് അവൻ വരും. അതുകൊണ്ട് ദൈവമക്കളെ ഓർക്കുക, ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയം അതിക്രമിച്ചല്ലോ. നിങ്ങൾ ഓർക്കുക, സ്വർഗം വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളത്. ഒരു പാപിയും അതിന്റെ അകത്ത് പ്രവേശിക്കില്ല. ഒരു മദ്യപാനിയും അതെ ഒരു വെറുക്കൂത്തുകാരനും തിന്മപ്പെട്ട ദോഷങ്ങൾ ചെയ്യുന്നവനും കുടുംബത്തിൽ ബഹളമുണ്ടാക്കുകയും തല്ലുകയും കൊട്ടുകയും ചെയ്യുന്നവൻ ഒരിക്കലും അതിന്റെ അകത്ത് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, മദ്യപാനം നിർത്തുക. യേശു പറയാ, മദ്യപാനികളോടുകൂടി തിന്നു കുടിക്കുന്ന സമയം വരുന്നു. അങ്ങനെ തിന്നു കുടിച്ചാൽ നനയ്ക്കാത്ത നാഴികയിൽ യജമാനൻ വന്ന് നിന്നെ കുറ്റക്കാരനായി കണ്ടെത്തുകയും നിന്റെ ഓഹരി സാത്താന്റെ കൂടെ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് വിശുദ്ധന്മാരായി ജീവിക്കാൻ വിശുദ്ധിയിൽ നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുവാൻ ആദ്യത്തെ മധ്യാകാശ വരവിൽ തന്നെ, ഫസ്റ്റ് ആൻസിൽ തന്നെ പാസ്സാകാൻ നമുക്ക് എത്തിക്കാം. ആദ്യം യേശു മധ്യാകാശത്ത് വരുമ്പോൾ ആ വിശുദ്ധന്മാരോടുകൂടെ നമുക്ക് ചേർക്കപ്പെടാം. കാരണം ദൈവമക്കളെ, എത്ര കൊടിയ പാപം ചെയ്താലും അതേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടാൽ തീർച്ചയായിട്ടും നിന്റെ പാപം കർത്താവ് ഓർക്കുകയില്ല. നീ എത്ര പാപം ചെയ്താലും ക്ഷമിക്കും, നീ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കും. നീ ആ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മേലാൽ ചെയ്യില്ല എന്ന് നിശ്ചയം ചെയ്ത് യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനായി സ്വീകരിച്ച് അവന്റെ രക്തത്താൽ നീ കഴുകപ്പെട്ടാൽ നീ ഒരിക്കലും പിന്നെ നരകം കാണില്ല, നീ സ്വർഗത്തിലേ വസിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളണം. അങ്ങനെ സ്വർഗത്തിൽ വസിക്കുവാനും യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാനും കർത്താവായ യേശു ക്രിസ്തു നിനക്ക് എല്ലാവർക്കും ഇടവരുത്തുമാറാകട്ടെ. കർത്താവ് പറയാണ്, ആ നാളും നാഴികയും സംബന്ധിച്ച് ഭൂമിയിലെ, അതായത് ആകാശത്തിൽ ഭൂമിയിൽ ആരും അറിയുന്നില്ല. എന്തിന്? സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രനറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പുത്രനറിയാൻ പാടില്ല എന്നല്ല, പുത്രന് ആ വിഷയം അന്യമാണെന്നാണ്. കർത്താവ് പറഞ്ഞില്ലേ വേറെ സ്ഥലത്ത് അറിയുന്നില്ല എന്ന്? കർത്താവ് പറഞ്ഞു, ആ നാളുകളിൽ ചിലർ എന്നോട് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു. കർത്താവ് പറയും, അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന്. കാരണം രോഗശാന്തി വരുത്തിയവർ പോലും രോഗശാന്തി വരുത്തിയെന്ന് കരുതി സ്വർഗത്തിൽ പോകണമെന്നില്ല. അവരുടെ ജീവിതം വിശദീകരിക്കാതെ അവർ സ്വർഗത്തിൽ പോവുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, അവിടെ കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം കർത്താവിന് അവരെ അറിയാൻ മേല എന്നല്ല, കർത്താവിന് അവർ അന്യരാണെന്ന് അതിന്റെ അർത്ഥം. അതുപോലെ യേശു പറയാണ്, ലോകാവസാനത്തെ കുറിച്ചും നാഴികയെ കുറിച്ചും പുത്രൻ പോലും അറിയാൻ പാടില്ല എന്ന്. കാരണം പുത്രൻ അത് അന്യമാണെന്ന്, കാരണം പുത്രൻ പോലും അത് വെളിപ്പെടുത്തുന്നില്ല എപ്പോൾ വരുമെന്ന്. എപ്പോൾ കർത്താവ് വരും നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് എപ്പോൾ വന്നാലും നമ്മളെ ശുദ്ധരായി കാണപ്പെടട്ടെ, ശുദ്ധരായി കാണട്ടെ. കർത്താവ് എപ്പോൾ വന്നാലും നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇടവരുത്തുമാറാകട്ടെ. ആയതിനായി നിങ്ങളുടെ ജീവിതം ഒരുങ്ങുകയും എന്ത് തെറ്റുകളോ പാപങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഏറ്റുപറഞ്ഞ സത്യകുംഭസാരത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിക്കുക. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. മക്കളിൽ അപ്പൻ കൃപ ചെയ്തത് പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശിവഹോല പോലെ പ്രോവൽ രൂഹോകാദീശോ മീന ശരണ തലെ നിൻ കൃപയിൽ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃദരം ഏവർക്കും നൽകുന്നു. കവലുകളുള്ളിൽ നീ നീങ്ങവരോരോ എഴുന്നേറ്റ് ഉയരെ നീ സുചെയ്തിട
ചെയ്യുന്നു ബാറക്മോർ. എന്റെ ശരീരം ഭാഷ ചെന്തമ്പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനങ്ങൾ കെട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നെ മഹത്വം ിൽ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം ദുഃഖത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീരേ.
കുരിശീപ്പാനായി സുധനി സിഹിയൂ നാട്ടിവര ായി നൽകി